ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂം, അതായത് പുതിയ വീടിൻ്റെ ഒരു ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം കട്ടിലിൻ്റെ പൊസിഷൻസ്. കട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് സൈഡിലും സ്വിച്ച് ബോർഡുകൾ, അതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ്, പിന്നെ ലൈറ്റുകൾ എങ്ങനെയാണ്, ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡുകളൊക്കെ എങ്ങനെയാണ്, ഫുൾ ഡീറ്റെയിൽ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ സൈഡിലേക്കാണ് നമ്മുടെ വാതിൽ ചരിഞ്ഞ് വരുന്നത്. അതായത് ആ സൈഡിലേക്കാണ് നമ്മൾ വാതിൽ തുറന്നിടുന്നത്. തൊട്ടുപുറത്തെ സൈഡ് ബാത്റൂം ആയതുകൊണ്ട് ആ സൈഡിലേക്കേ നമുക്ക് തുറക്കാൻ സാധിക്കുള്ളൂ. വാതിൽ സാധാരണ വരുന്നത് 90 സെന്റിമീറ്ററാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്വിച്ച് ബോർഡ് വരുന്നത്. ഫസ്റ്റ് സ്വിച്ച് ബോർഡ് 120 സെന്റിമീറ്ററിൽ വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ 6 അടി വരുന്ന കട്ടിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 6 അടി കട്ടിൽ സെൻറ്ററിൽ ഇടുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ, രണ്ട് ഇപ്പുറത്തെ സൈഡ് സൈഡ് ടേബിൾ. അപ്പോൾ സൈഡ് ടേബിളിന് വേണ്ടിയിട്ട് 50 സെന്റിമീറ്റർ ആ ഭിത്തിയിൽ നിന്ന് നീക്കിയിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തു. അതുപോലെ തന്നെ 6 അടി കോട്ട്, അതായത് കട്ടിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 50 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 65 സെന്റിമീറ്ററിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡ് കൊടുത്തത്. അതായത് രണ്ട് സൈഡിൽ നമ്മൾ 65 സെന്റിമീറ്റർ ആണ് ഹൈറ്റിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തത്. അതിന് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു പിച്ചർ ലാമ്പ് കൂടി കൊടുത്തു. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 6 അടി കട്ടിൽ നമ്മൾ ഈ പറയുന്ന രണ്ട് സ്വിച്ച് ബോർഡിൻ്റെ സെൻട്രലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു 185-190 സെന്റിമീറ്ററിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മളൊരു പിച്ചർ ലാമ്പ് കൊടുക്കുന്നത്. നമ്മൾ നേരെ കട്ടിലിൻ്റെ അടുത്തേക്ക് വരും. ഇനി കട്ടിലിൻ്റെ ഫ്രണ്ട് ആ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നതിന് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയയാണ്. ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസിന് 130 സെന്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഒരു രണ്ട് മോഡലിൻ്റെ ബോക്സ് കൊടുത്തു. താഴെയും ഒരു 20 സെന്റിമീറ്റർ ഹൈറ്റിൽ LED, അത് LED വെക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ബോർഡ് അവിടെ നമ്മൾ കൊടുത്തു. അത് രണ്ട് മോഡികൾ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കബോർഡ് സിസ്റ്റം അവിടെ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 110 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു 6 മോഡികളുണ്ട്. 2 പ്ലഗും 2 സ്വിച്ചും വരാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ നമ്മളവിടെ കൊടുത്തു. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കബോർഡാണ് നമുക്ക് ഈ റൂമിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരാം. ബാത്റൂമിൻ്റെ അകത്തേക്ക് ആദ്യമേ തന്നെ വാഷ് ബേസൺ, രണ്ടാമത് വരുന്നത് ക്ലോസറ്റ്, മൂന്നാമത് വരുന്നത് കുളിക്കുന്ന ഏരിയ. വാഷ് ബേസിൻ്റെ ഏരിയയിൽ, അതായത് വെള്ളം ആരുകളൊന്നും തന്നെ തെറിക്കാത്ത രീതിയിൽ, ഷോക്ക് കാര്യങ്ങൾ നേക്കാത്ത രീതിയിൽ 130 സെന്റിമീറ്റർ ഹൈറ്റിൽ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തു. വാഷ് ബേസിൻ്റെ സെൻട്രലായിട്ട് ഒരു മിറർ ലാമിന് പോയിൻ്റ് കൊടുത്തു. പിന്നെ വരുന്നത് നമുക്ക് കുളിക്കുന്ന ഏരിയയുടെ മുകളിലായിട്ട് നമ്മൾ അവിടെ ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തു. ഹീറ്ററിൻ്റെ കുളിക്കുന്ന ഏരിയയിലുണ്ടാകും, അവിടെയാണ് നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ. തൊട്ട് മുകളിലായിട്ട് എക്സോസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തു. ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും സേഫ്റ്റി. അതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റുകൾ. ഇനി ബെഡ്റൂമിൽ വരുന്ന പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനലിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലൈറ്റ് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ കബോർഡിൻ്റെ ഏരിയയിൽ ലൈറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ വേണമെങ്കിൽ. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിലെ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ പൈസ നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാൻ സാധിക്കും. അതായത് വാർക്ക് ചെയ്യുന്ന സമയത്ത്, മെയിൻ വാർക്ക് ചെയ്യുന്ന സമയത്ത് സീലിങ്ങിൻ്റെ കൺസീൽഡ് ചെയ്യുന്ന ബോക്സുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാത്തതാണ്. 4 എണ്ണം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൂമിന് 4 എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 6 വാട്ടിൻ്റെ 4 പാനൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു, നല്ല വെളിച്ചമായിരിക്കും. പിന്നെ ഒരു ട്യൂബ് ലൈറ്റ് കൂടി കൊടുത്താൽ അത്യാവശ്യം നല്ല വെളിച്ചമായിരിക്കും. പിന്നെ പിക്ചർ ലാമ്പ് വരുന്നുണ്ട്, ഒരു ഫാൻസ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ റൂമിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് 6 അടി കൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് എത്ര ഹൈറ്റിലാണെന്നും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ. Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room, and damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.